നമസ്കാരം. പടകളത്തിലേക്ക് സ്വാഗതം. ഭരണസിരാകേന്ദ്രം കൂടി ഉൾപ്പെടുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഒരുപക്ഷേ ഇനി ആര് ഭരിക്കും എന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്കു വഹിക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ജനകീയ വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയ വിഷയങ്ങളും വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ 14 മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് തെരഞ്ഞെടുപ്പ് ചിത്രം, അത് പരിശോധിക്കുകയാണ് ഇന്ന് പടകളം. പടകളത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ കാര്യങ്ങളും പൊതുവായ വിഷയങ്ങളും ഒക്കെ തന്നെ ഉയർന്നുവരുന്ന ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ മറുപടി പറയാനായി നമ്മളോടൊപ്പം അതിഥികൾ ചേർന്നുണ്ട്. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുരേഷ്, ശ്രീ കെ എസ് ഗോപകുമാർ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, ശ്രീ എ റഹീം എൽ ഡി എഫിന് വേണ്ടി സംസാരിക്കാൻ. ഏതായാലും നമുക്ക് പൊതുവായ ജില്ലയിലെ വിഷയങ്ങളിലേക്ക് തന്നെയാണ് ആദ്യം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൽ ഡി എ സംബന്ധിച്ചിടത്തോളം, ഒരു വലിയൊരു പ്രതീക്ഷ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് പറയുന്ന, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഒരു കണക്കുകൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എൻ ഡി എ നേരിടാൻ പോകുന്നത്. പുതിയ സഖ്യങ്ങൾ ആ വിധത്തിലൊക്കെ കേന്ദ്രത്തിലെ ഭരണമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ളൊരു ആ രീതിയിലുള്ളൊരു പ്രചരണം, ആ വിധത്തിൽ നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിൽ പൊതുവായ പ്രതീക്ഷകൾ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് അരുവിക്കരയിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പും ഇതിലൊക്കെ തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനവും അതോടൊപ്പം തന്നെ മുന്നേറ്റവും, അത് മാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിച്ച രീതിയിൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ജില്ലയാണ്. അത് ഞങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 24% വോട്ട് താമരചിഹ്നത്തിൽ ലഭിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ 33% വോട്ട് താമരചിഹ്നത്തിൽ ലഭിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ 6 കൗൺസിലർമാരിൽ നിന്ന് 35 കൗൺസിലർമാരായിട്ട് ബി ജെ പിയുടെ ശക്തി വർദ്ധിച്ചു. ജില്ലയിൽ 4 പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുന്നു. ഏകദേശം 260 ജനപ്രതിനിധികൾ ബി ജെ പിക്ക് ജയിച്ചു. ഈ രീതിയിൽ ബി ജെ പി കൂടുതൽ ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയം അത് നേടിക്കഴിഞ്ഞിട്ട് 3 മാസം കഴിയുന്നതേ ഉള്ളൂ, 4 മാസം ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ തികച്ചും ആത്മവിശ്വാസമുള്ളവരാണ്. ഞങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഞങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. യെസ്, ശ്രീ കെ എസ് ഗോപകുമാർ, ഒരുപക്ഷെ ഭരണതലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ജില്ല കൂടിയാണ്. കാരണം പലതും നേരിട്ട് ജനങ്ങൾക്ക് അനുഭവിക്കപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ്. പൊതുവിൽ ഭരണവിരുദ്ധ വികാരം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി ആ വിധത്തിൽ പുതിയ സർക്കാർ നിലവിൽ വരുമ്പോൾ ഉയർന്നു വരാറുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്കുണ്ട്. ഈ ഒരു ഘട്ടത്തിലൊക്കെ കൂടിയും തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ കോൺഫിഡൻസ് എങ്ങനെയാണ്? UDF-നെ സംബന്ധിച്ചിടത്തോളം 9 നിയമസഭാ സാമാജികരെ സംഭാവന ചെയ്ത ജില്ലയാണ് തിരുവനന്തപുരം. ആദ്യമേ തന്നെ 9 നിയമസഭാ സാമാജികരും അവരിലർപ്പിച്ച ജനാധിപത്യ വിശ്വാസത്തിൽ അവരർപ്പിച്ച വിശ്വാസം 100% നിറവേറ്റിയ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് അവരുടെ നിയോജകം ഇവിടെ നിൽക്കുന്നത്. അത് ഇടതുകക്ഷികളും BJP-യുടെ കക്ഷികളും സ്വയം അംഗീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട സീറ്റുകളിൽ ഞങ്ങളുടെ കണക്കുകൂട്ടലനുസരിച്ച് 2-നും 3-നും ഇടയ്ക്ക് സീറ്റുകൾക്കുമായി 11-12 എന്ന കണക്കിലേക്ക് UDF-ന്റെ ഒരു മാറ്റമുണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടുമ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച 100% കാര്യങ്ങൾ 99% കാര്യങ്ങൾ ചെയ്തു എന്ന ആ മാനിഫെസ്റ്റോ പൂർത്തീകരിച്ചു എന്ന ഒരു കൃത്യമായ യാഥാർത്ഥ്യ ബോധത്തോടെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് തലസ്ഥാന നഗരിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. കയമന കളിയിക്കാവിള റോഡ്, അതോടൊപ്പം തന്നെ കായിക രംഗത്തിൻ്റെ ആസ്ഥാന കേന്ദ്രമായ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യ രംഗത്ത് ക്യാൻസർ സെന്റിന് OP ബ്ലോക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, SIT ആശുപത്രിക്ക് 80 കോടി രൂപ മന്ദിരം അടക്കം 400 കോടി രൂപയുടെ ആരോഗ്യ രംഗത്ത് വികസന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് സമാനമായ നിരവധി കാര്യങ്ങൾ ഈ തലസ്ഥാന നഗരിയിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന യാഥാർത്ഥ്യം, അതോടൊപ്പം തന്നെ പാലങ്ങൾ, അതോടൊപ്പം NH-ന്റെ വികസനം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. തലസ്ഥാന നഗരിയിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞതിൻ്റെ പൂർണ്ണമായ
ചരിതാർത്ഥ്യം പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തതിൻ്റെ ഫലമായി ഗവൺമെൻറ് പുതിയ തലമുറയിൽ മുൻപിലേക്ക് അവരുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിൻ്റെയും ആ ഉത്തരവാദിത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. യെസ്, ശ്രീ റഹീം, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുവിൽ ഉയർന്നു വരുന്ന പ്രശ്നമെന്ന് പറയുന്നത് അഴിമതി അടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനെ കവച്ചു വെക്കാൻ ഈ ഇത്തരം വികസന കാര്യങ്ങൾക്കാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലായാലും അല്ലെങ്കിൽ പൊതുവിൽ തന്നെയും എങ്ങനെയാണ് ഈ ഇത്തരം അവകാശവാദങ്ങളോടുള്ള നിലപാട്? എങ്ങനെയാണ് അതിനും അപ്പുറത്തേക്ക് LDFന്റെ പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി ഉന്നയിച്ചത് അവർക്ക് വലിയ മുന്നേറ്റം പല തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കാനായി എന്നുള്ളതാണ്. ശരിയാണ്, ചില തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാനായി, പക്ഷേ ആ മുന്നേറ്റം സ്ഥായിയായി നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ല എന്ന് തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പിൽ കാണാനാകും. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ രാജഗോപാൽ പിടിച്ച വോട്ട്, അരുവിക്കരയിൽ രാജഗോപാൽ പിടിച്ച വോട്ട് എന്തേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രതിഫലിച്ചില്ല, തുടർന്ന് ഉണ്ടായില്ല. ഈ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് എത്രയോ ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോയത്. അതിലേക്ക് വരുന്നുണ്ട്, നേട്ടം ഉണ്ടാക്കാനായി എന്ന് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തീർച്ചയായും നേട്ടം ഉണ്ടാക്കാനായി, യാതൊരു സംശയവും വേണ്ട. ആ നേട്ടം എങ്ങനെയാണ്? 35 വാർഡുകളിൽ അവർക്ക് തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ മാത്രം വലിയ നേട്ടം ഉണ്ടാക്കാനായി, ഇതാണ് അവരുടെ അവകാശവാദം. ശരിയാണ്, തിരുവനന്തപുരം നഗരത്തിലെ ചില പ്രധാനപ്പെട്ട വാർഡുകളിൽ BJP വിജയിച്ച വാർഡുകളിലെ വോട്ടിംഗ് പാറ്റേൺ ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കുകയാണ്. ആറ്റിപ്ര BJP ജയിച്ച സ്ഥലമാണ്, അവിടെ കോൺഗ്രസിൻ്റെ UDFന്റെ വോട്ട് 364 മാത്രമാണ്. ആറ്റുകാൽ വാർഡ് കോൺഗ്രസിൻ്റെ വോട്ട് 812 ചാലയിൽ 283 300 പോലും കടന്നില്ല. ജഗതിയിൽ 846 ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി മത്സര സ്ഥലമാണ്, അവിടെ മേയർ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. അവിടെ 846 വോട്ട് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത്, ബാക്കി മുഴുവനോട്ടും BJPക്ക് കൊടുത്തു. കാലടിയിൽ വെറും 643 വോട്ട്, കരമനയിൽ 675 വോട്ട് മാത്രം, കരിക്കകം 432. ഇങ്ങനെ പോവാണ്. ഞാൻ പറയട്ടെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും BJPയും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച. ഇതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നടന്നത്. ഗോപനും അതോടൊപ്പം തന്നെ ശ്രീ റഹീം സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നതാണ്. റഹീം പറഞ്ഞു BJPയുടെ വളർച്ച അതൊരു കോൺഗ്രസിൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ് എന്ന് വരുത്താനാണ് റഹീം ശ്രമിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ ഔദാര്യം കൊണ്ട് ബംഗാളിൽ 4-ാമത് കിടക്കുന്ന CPMന് ഉത്തേജനം കിട്ടുമോ എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവായതുകൊണ്ട് മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിച്ചു പോകാമെന്നുള്ളൊരു ചിന്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട്. അതാണ് ആ ചിന്തയ്ക്ക് ആധാരം. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ കോർപ്പറേഷനിൽ BJPക്ക് 35 സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 22 സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തത് CPMന്റെ സീറ്റുകളാണ്, 10 സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തത് കോൺഗ്രസിൻ്റെ സീറ്റാണ്. ഞങ്ങൾ ഈ രണ്ടിടത്തുനിന്ന് സീറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. CPMന്റെ വോട്ട് കേരളത്തിൽ കുറഞ്ഞു, LDFന്റെ വോട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 900,000 കുറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നു, 900,000 കുറഞ്ഞു, UDFന്റെ വോട്ട് കേരളത്തിൽ കുറഞ്ഞു, കേരളത്തിൽ 1,700,000 വോട്ട് വർദ്ധിച്ച പാർട്ടിയുടെ പേര് BJP എന്നാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഇതൊന്നും റഹീമിനോ അല്ലെങ്കിൽ ഗോപകുമാറിനോ നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ പാർലമെൻറ്റിൽ BJPക്ക് തിരുവനന്തപുരം ജില്ലയിൽ കിട്ടിയത് 372,000 വോട്ടാണ് താമരച്ചിഹ്നത്തിൽ കിട്ടിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് 448,000 വോട്ടാണ് താമരച്ചിഹ്നത്തിൽ കിട്ടിയത്. കൂടിയത് ആറ്റിപ്രയിൽ ഇപ്പോ ശ്രീ റഹീം തയ്യാറല്ല. ഞാൻ പറയട്ടെ, റഹീം വളരെ ഭദ്രമായിട്ട് മനസാന്നിധ്യത്തോടു കൂടി ഇരുന്ന് നോക്കിയാൽ ഈ CPMന്റെ 22 വാർഡുകൾ തോറ്റത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ CPMനോട് വോട്ട് കിട്ടി കൂടുതൽ കിട്ടിയതുകൊണ്ടല്ല, വോട്ട് കുറഞ്ഞതുകൊണ്ടാ. ഞാൻ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞതുപോലെ CPMനും വോട്ട് കുറഞ്ഞു. CPMന് 22 വാർഡുകളിൽ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ് CPM 22 വാർഡുകളിൽ BJPയെക്കാൾ പുറകിലായി പോയത്. കോൺഗ്രസിന് 10 വാർഡുകളിൽ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ് BJPയെക്കാൾ കോൺഗ്രസ് പുറകിലായി പോയത്. അല്ലാതെ CPMന്റെയും കോൺഗ്രസിൻ്റെയും ഔദാര്യത്തിൽ ഈ കേരളത്തിൽ BJP വളരാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഉമ്മൻചാണ്ടി ഈ കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം 1991 വന്നത്. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ UDFന്റെ സർക്കാർ 3 കേരളത്തിൽ വന്നു. വിഴിഞ്ഞം തുറമുഖം 1991 വരുന്ന സമയത്ത് 2 LDF സർക്കാരുകൾ കേരളത്തിൽ വന്നു.
ഇരുപത്തഞ്ച് വർഷമായിട്ട് നിങ്ങളിൽ നിങ്ങളുടെ സർക്കാർ മൂന്ന് പ്രാവശ്യവും എൽ ഡി എഫിൻ്റെ സർക്കാർ രണ്ട് പ്രാവശ്യവും ഭരിച്ചു. കഴിഞ്ഞ യു പി എ സർക്കാരിൽ എട്ട് മന്ത്രിമാർ ഈ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. വലിയ ഇന്നിപ്പോൾ വർഗീയ വിദ്വേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന വർഗീയ വിദ്വേഷം പ്രസംഗിക്കുന്നതിന് പേര് കേസെടുക്കേണ്ട വ്യക്തിയാണ് എ കെ ആന്റണി. അദ്ദേഹം ഉൾപ്പെടെ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു, എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു. എന്നിട്ട് വിഴിഞ്ഞം തുറമുഖത്തിന് നയാ പൈസ കൊടുത്തില്ല. വിഴിഞ്ഞം തുറമുഖം ഇന്ന് വിഴിഞ്ഞത്ത് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് എന്ന് അറിയാത്തവരായിട്ട് ആരാ ഈ നാട്ടിലുള്ളത്? ദേശീയവാദം നരേന്ദ്രമോദിയാണ് അനുവദിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ ഗോപ ഞാൻ ചോദിച്ചോട്ടെ ഗോപ നിങ്ങൾ ഈ കേരളത്തിൽ 45 ലക്ഷം വരുന്ന യുവാക്കൾ തൊഴിലില്ലാതെ തെണ്ടി നടക്കുന്നു, ആരാ ഉത്തരവാദി? നാട്ടിൽ വോട്ട് കൊടുക്കുക. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇനി അരിവാളിലും കൈപ്പത്തിയിലും കേരളത്തിൽ വോട്ട് ചെയ്യോ? രണ്ടുപേരും കൂടി വളരെ കണക്കുകൾ നിരത്തി എട്ട് സീറ്റുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനം പോയ കഥ റഹീം പറഞ്ഞു. അസഹിഷ്ണത വേണ്ട, കേൾക്കാനുള്ള മാനസികാവസ്ഥ വേണം. ഇത്രയും നേരം സുരേഷ് പറയുമ്പോ കേട്ടുകൊണ്ടിരിക്കാനുള്ള മാനസികാവസ്ഥ ഞാൻ കാണിച്ചു. നിങ്ങൾക്ക് രാജ്യത്ത് അസഹിഷ്ണുതയില്ല എന്ന കാര്യം മൊത്തത്തിൽ ചർച്ചയുള്ളത് പോലെ സുരേഷും അതിന്റെ ഭാഗമായി മാറരുത്. ഇവിടെ എട്ട് സീറ്റുകളുടെ കണക്കുകൾ പറഞ്ഞു. അപ്പോ ബാക്കി 27 സീറ്റുകളിൽ അല്ല ഞാൻ പറഞ്ഞത്, റഹീമിന് പറയാം. റഹീം അല്ല, റഹീം ഇത് കഴിയുമ്പോ അവിടെ കണക്കുകൾ നിരത്തി കേട്ടുപോന്നാൽ കോൺഗ്രസിന്റെ വോട്ടാണ് ബി ജെ പി കൊടുത്തു എന്ന് പറഞ്ഞു. നഗരസഭയിലെ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് വന്ന സീറ്റും മൂന്നാം സ്ഥാനത്ത് സി പി എം പോയ സീറ്റും നിരവധി, തിരുത്തുമ്പുല, ആലിശ്ശേരി, അതുപോലെ തന്നെ പട്ടം വാർഡുകളടക്കം നിരവധിയായ പകുതിയിൽ കൂടുതൽ സീറ്റുകളിൽ സി പി എമ്മിൻ്റെ കയ്യിൽ നഷ്ടപ്പെടുകയും സി പി എം ആണ് വളരെ പുറകിലേക്ക് പോകുന്ന അവസ്ഥ വോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ടായി. രണ്ടാമതായി തൊഴിലില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ റഹീം കടന്നു വന്നു. റഹീം, പ്രിയപ്പെട്ട റഹീം, അറിയാൻ 1.22 ലക്ഷം പേർക്ക് പി എസ് സിയുടെ തൊഴിൽ നൽകാൻ നൽകിയ സാധിച്ച ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. കേരളത്തിലെ സർവകലാശാല അടക്കമുള്ള മുഴുവൻ പി എസ് സിക്ക് വിട്ടുകൊണ്ട് വരും ദിനങ്ങളിൽ മെമ്മോ കിട്ടാൻ പോകുന്ന ഒരു നിരോധനം എന്ന രീതിയിൽ വലിയ തർക്കങ്ങൾ. സർക്കാർ ആത്മഹത്യ ചെയ്യാൻ കേൾക്കുക. രണ്ടാമത് ഇവിടെ വരും ദിനങ്ങളിൽ ക്യു എസ് സി വഴി 30,000+ പേർക്ക് കൂടി തൊഴിൽ കിട്ടാനുള്ള സാഹചര്യം കുടുക്കിയിട്ടാണ് ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഗോപൻ ഇവിടെ ചില കണക്കുകൾ ഉദ്ധരിച്ചു. ആ കണക്കുകളെല്ലാം രസകരമായ കണക്കാണ്, തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള കണക്കാണ്. പച്ചക്കള്ളം പറയുകയാണ് ഗോപ 30/11/2015 കേരള നിയമസഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യത്തിൽ എത്ര പേർക്ക് നിങ്ങൾ നിയമനം കൊടുത്തുവെന്നാണ്. സർക്കാർ കൊടുത്ത ഉത്തരം 1,65,408. എനിക്ക് തോന്നുന്നു ഗോപൻ ഇവിടെ ഉദ്ധരിച്ചതും ആ കണക്കായിരിക്കും. തൊട്ടടുത്ത് വേറൊരു ചോദ്യം കൂടി ചോദിച്ചു, ആ ചോദ്യത്തിലാണ് സർക്കാർ വീണ്ടും പോയത്. അതായത് കേരളത്തിൽ പെൻഷൻ സ്കീം കൊണ്ടുവന്നല്ലോ പുതിയ, പെൻഷൻ അവർ നിർത്തലാക്കിയല്ലോ. ഇനി കേരള യുവാക്കൾക്കൊന്നും യുവതികൾക്കൊന്നും പെൻഷനില്ല, ഉമ്മൻചാണ്ടിയുടെ സമ്മാനമാണ്, കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. ആ പുതിയ പെൻഷൻ സ്കീമിൽ അംഗമായത് എത്ര പേരുണ്ട് എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു. രണ്ടും തമ്മിൽ കോൺട്രഡിക്ടറി ആണ്, ഞാൻ വായിക്കാം. 2013 ഏപ്രിൽ 1 സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഈ പറയുന്ന കേരളത്തിലെ വിവിധ വകുപ്പുകളിലായി പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ച അന്നു മുതൽ പെൻഷൻ പദ്ധതിയിൽ 21/6/2015 വരെ, ഈ ചോദ്യം ചോദിക്കുന്ന ദിവസം വരെ, പെൻഷൻ പദ്ധതിയിൽ അംഗമായവരുടെ എണ്ണം വെറും 26,641. എങ്ങനെയാണ് നിയമനം കൊടുത്തെങ്കിൽ ആ നിയമനം കിട്ടിയവർ ഈ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകണ്ടേ? പെൻഷൻ പദ്ധതിയിൽ അംഗമായവർ എത്ര എന്ന ചോദ്യം ഏറ്റവും ചെറിയ ഉത്തരം, 26,000 പേർ. എത്ര പേർക്ക് നിയമനം കൊടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം വലിയൊരു നമ്പർ. എങ്ങനെ ഈ വ്യത്യാസമുണ്ടായി? ഇവർ കൊടുത്തു എന്ന് പറയുന്നത് എൻ ജെ ഡി ഉൾപ്പെടെ അഡ്വൈസ് മെമ്മോ അല്ല, നിയമനം അവിടെ നിന്ന് കൊടുത്ത ശുപാർശയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. നിയമന ശുപാർശ, നിയമനം കിട്ടിയവരുടെ കാര്യമല്ല, എൻ ജെ ഡി ഉൾപ്പെടെയാണ്. ഇവിടെ കേരളത്തിൽ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ട് നിയമനം കിട്ടാത്ത ആൾക്കാർ, ഗോപൻ എത്ര സമർത്ഥമായി ഒഴിഞ്ഞു മാറി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കുക, പെൻഷൻ പദ്ധതി ഇല്ലാതാക്കുക? കേരളത്തിൽ ഇവർ പുതുതായി ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന ഏത് പദ്ധതിയാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയത്? ഗോപനോട് വാചാലനായല്ലോ. ഗോപ ഏഷ്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ്. ഇ കെ നരേന്ദ്രനാണെന്ന് മുഖ്യമന്ത്രി,
ഈ കേരളത്തിൽ ടെക്നോ പാർക്കിന് സമാനമായി ആറ് പാർക്കുകളാണ് ആകെയുള്ളത്. അതിൽ അഞ്ചും ആരംഭിച്ചത് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഒഴികെ മറ്റഞ്ചും ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ്. ഈ കേരളത്തിൽ ആദ്യമായി ഐ ടി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നത് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോഴാണ്. കേരളത്തിൽ സീഡിറ്റ് വിവര സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി ആരംഭിച്ചത് ഞങ്ങളാണ്. അതിനും കാലങ്ങൾക്ക് മുമ്പ് കെൽട്രോൺ ആരംഭിച്ചത് ഞങ്ങളുടെ കാലത്താണ്. കേരളത്തിൽ ഐ ടി എറ്റ് സ്കൂൾ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ കാലത്താണ്. കേരളത്തിൽ ആദ്യമായി ഒരു ഐ ടി പോളിസി നയം കൊണ്ടുവരുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ്. വികസന രംഗത്തും പുതിയ കാലഘട്ടത്തിന്റെ വികസനത്തിനും ഞങ്ങൾ നൽകിയ സംഭാവന ഇത്. ഇത് ശ്രീ സുരേഷിനുമുള്ള ഉത്തരമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏറ്റെടുക്കും മുമ്പായിട്ട് നിങ്ങൾ അദ്ദേഹം ഡി ഡിക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു, ചോദിച്ചറിയാം. ഐ ആം കമ്മിറ്റഡ് ടു റെഡ്യൂസ് ദ അൺഎംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് കേരള എഗെയിൻസ്റ്റ് ദ നാഷണൽ ആവറേജ് ഓഫ് 9.57% ഇൻ ഓർഡർ ടു 3.5% എന്നാണ് എക്കണോമിക് ടൈംസ് എടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ എടുത്ത് നോക്കുക. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, 2015 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് വെറും 0.95% മാത്രമേ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസ് സർക്കാർ കുറേ പാലം പണിതു എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ നാഷണൽ ഹൈവേ നിങ്ങൾ പണിതു എന്ന് പറയുന്നത് നിങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ടോൾ പിരിവിന്റെ കൊള്ളക്കെതിരെ സമരം ചെയ്തത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നാഷണൽ ഹൈവേയുടെ പങ്ക്? മാറി മാറി ഇരു മുന്നണികളും നിങ്ങൾ എത്ര കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു. ഇന്നത്തെ മാധ്യമം പത്രം എടുത്ത് നോക്കുക, അവിടെ ഇൻഫർമേഷനിലും റിസപ്ഷൻ സെന്ററിലും വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ ഗൈഡ് ചെയ്യാൻ ആളില്ല. ആരോഗ്യ രംഗത്തിൽ വേറൊരു അഴിമതി കൂത്തരംഗമാണ്. കീമോതെറാപ്പി യൂണിറ്റ് മെഡിക്കൽ കോളേജിൽ ഉറക്കയില്ല. ഇത് റിപ്പോർട്ട് ചെയ്തത് കൈരളിയും മനോരമയും മറ്റു മാധ്യമങ്ങളും ആണല്ലോ. ഇതെന്തേ വി എസ് ശിവകുമാർ ഇവിടുത്തെ മണ്ഡലത്തിന്റെ എം എൽ എയും പ്രതിനിധിയും കൂടെ ചെയ്തിട്ടില്ല എന്നുള്ള വിഷയം സത്യമാണ്. ഇരു മുന്നണികളും അംഗീകരിക്കും. അതിനകത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചത്, ഒന്ന് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് എന്റെ സുഹൃത്ത് യാത്ര ചെയ്യുന്നത് ഈ കേരളത്തിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ മഹാരാഷ്ട്ര മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നത് അല്ല. ഞാൻ പറഞ്ഞോട്ടെ, അത് കേൾക്കാതെ സഹിഷ്ണുത കാണിക്കേ. നിങ്ങൾക്ക് രാജ്യത്ത് നിങ്ങളുടെ പ്രസ്ഥാനം സഹിഷ്ണുതയില്ല, സത്യം തന്നെയാണ്. നിങ്ങളുടെ പ്രസ്ഥാനത്തിന് കേൾക്കാതെ. അപ്പോ എന്റെ പ്രിയ സുഹൃത്ത് അറിയാൻ, ഇവിടെ കേരളത്തിൽ യാത്ര ചെയ്യുന്ന സർക്കാർ ഉദ്യോഗവും അതുപോലെ തന്നെ സ്വകാര്യ മേഖല ഉദ്യോഗവും രണ്ടും രണ്ടാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർക്കാർ ഉദ്യോഗത്തിലേക്ക് വന്ന ആളുകളുടെ കണക്ക് ഈ സമൂഹത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സഹപാഠികളായും നിങ്ങളുടെ സഹപ്രവർത്തകരായും യാത്ര ചെയ്യുന്ന ആളുകളോട് കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് ഈ സംസ്ഥാനത്ത് ചെറുപ്പക്കാർ വഴിയാധാരമായി നടക്കുന്ന അവസ്ഥയാണോ ഇന്ന് ഈ സംസ്ഥാനത്തുള്ളത് എന്ന് പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയ ഓരോ ആളുകൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ നിരവധിയായ തൊഴിലുകൾ ഇവിടെ ബംഗാളിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ട് കുടിയേറ്റം വന്ന് നിരവധിയായ തൊഴിലുകൾ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന കണക്കിൽ വ്യത്യസ്തമായ രീതിയിൽ ഈ സംസ്ഥാനത്ത് നിരവധിയായ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ, നിരവധിയായ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ ഈ സംസ്ഥാനത്ത് സാധിച്ചു എന്നത് കൃത്യമായ കണക്കുകൾ പ്രിയപ്പെട്ട റഹീം സൂചിപ്പിച്ച എവിടെ നിന്നോ കൊണ്ടുവന്ന കണക്കുമായി ബന്ധപ്പെട്ട കണക്കുകളെ യാഥാർത്ഥ്യങ്ങൾ സ്വയം സമ്മതിച്ചു. റഹീം പങ്കാളിത്ത പെൻഷനിൽ കൊടുക്കാതെയും പങ്കാളിത്ത പെൻഷനിൽ വന്നതും അല്ലാതെയും വന്ന കണക്കുകളെല്ലാം ചോർത്ത് റഹീം തന്നെ പറയുന്നൊരു അവസ്ഥയുണ്ടായി. അതാണ് റഹീം ടെക്നോ പാർക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു പോയി. ഞാൻ ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മറുപടി തീർന്നശേഷം അതിനും കൂടെ മറുപടി പറഞ്ഞ ശേഷം അതായത് രണ്ടാമതായി നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എസ് ഐ ടി ആശുപത്രി. അപ്പൊ ആരോഗ്യ രംഗത്ത് ഞാൻ എസ് ഐ ടി ആശുപത്രിയുടെ മുൻവശത്ത് മെഡിക്കൽ കോളേജിൽ താമസിക്കുന്ന ആളാണ്. എസ് ഐ ടി ആശുപത്രിയിൽ ഈ പണ്ട് തിരുവാങ്കൂർ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് വന്ന ശേഷം ആ എസ് ഐ ടി ആശുപത്രിക്കകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫ് ഗവൺമെൻറ് പോലും ഒരു കല്ലെടുത്ത് വെച്ച് വികസന പ്രവർത്തനം ചെയ്യാൻ കഴിയാത്ത സ്ഥലത്ത് അവിടെ 80 കോടി രൂപയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അവിടെ യാഥാർത്ഥ്യമാക്കിയത് അല്ല എൻ്റെ പ്രിയ അല്ല സുഹൃത്തെ കേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാളെ സുഹൃത്തിനോടൊപ്പം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എസ് ഐ ടിയിലും യാത്ര ചെയ്ത് ഇതെല്ലാം കാണിച്ചു തരാൻ ഞാൻ റെഡിയാണ്. ഒന്ന് അവിടെ ഇൻഫൻട്രി ക്ലിനിക്ക്, ഈ സംസ്ഥാനത്ത് ഇൻഫൻട്രി ക്ലിനിക്ക് ആദ്യമായി സർക്കാർ മേഖലയിൽ യാഥാർത്ഥ്യമാക്കിയത് അവിടെയാണ്.
കൊണ്ടുപോയി രണ്ട് മൂന്ന് മുളനട്ട് ഭയങ്കര മീഡിയ പബ്ലിസിറ്റി ആക്കുന്നല്ലാതെ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതി വരെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായി ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ആരാണ് ബി ജെ പി, ആരാണ് സി പി എം, ആരാണ് കോൺഗ്രസ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. കോടികളുടെ സൗകര്യമുള്ള മന്ത്രി കേരളത്തിലുണ്ടായി എന്നുള്ളത് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ആരോഗ്യ വകുപ്പ് വളരെയേറെ പുരോഗമിച്ചു എന്ന് പറഞ്ഞു താങ്കൾ. വല്യേശാല, തിരുവനന്തപുരം മണ്ഡലത്തിലെ വല്യേശാല വാർഡിൽ 69 വയസ്സുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മെലിങ്ങാന്ന് രാത്രി 2 മണിക്ക് ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, അവിടുത്തെ അനാസ്ഥകാരണം മരണപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകനാണ്, പിറ്റേ ദിവസം കോൺഗ്രസിന് റീത്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് അപ്പം എന്ത് പുരോഗമനമാണ് ഇവിടെ ഉണ്ടായതെന്നുള്ളതാണ് ഒന്ന് ചോദ്യം. മറുപടി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളെല്ലാവരോടും ചോദിക്കാനുള്ളത്, കേരളത്തിൽ ഇതുവരെ ഒരു സീവേജ് പ്രോസസ്സിംഗ് പ്ലാന്റോ ഡ്രെയിനേജ് സംവിധാനമോ ഇല്ലാന്നുള്ളതാണ് ബേസിക്. ഞങ്ങളെപ്പോലെ സിറ്റിക്കകത്തുള്ള ആൾക്കാർ എന്നുവെച്ചാൽ എല്ലാ ഡ്രെയിനേജും ചെന്നിറങ്ങുന്ന കിള്ളിയാറിലും കരമനയാറിലും ആണ്. ഇതിനെതിരെ നിങ്ങൾ ആരും തന്നെ യാതൊരു കൊണ്ടുപോയി രണ്ട് മൂന്ന് മുളനട്ട് ഭയങ്കര മീഡിയ പബ്ലിസിറ്റി ആക്കുമെന്നല്ലാതെ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതി വരെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. 100% സാക്ഷരത ഉള്ള കേരളത്തിൽ ഇതുപോലൊരു സംവിധാനം ഇല്ലാന്നുള്ളത്. ഞാൻ ആ മരണപരവുമായി ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്ത ആളാണ്. ഞങ്ങളൊരു പ്രവർത്തകനാണ്. നിങ്ങളുടെ ഒരു രാഷ്ട്രീയമോ രാഷ്ട്രീയ കാഴ്ചപ്പാടോ ആ ഒരു വിലയിരുത്തൽ നടത്തുന്നതിലേക്ക് ആ ഒരു തരം താണ് രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റൽ അടക്കമുള്ള ആശുപത്രികളിലേക്ക് പോകുന്ന ഒരു പേഷ്യൻറ്റിന് ഓക്സിജൻ സംവിധാനം ഇല്ല എന്ന് നിങ്ങളെപ്പോലൊരു വ്യക്തി പറയുന്നുവെങ്കിൽ അത് വളരെ മ്ലേച്ഛമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സുരേഷ് നിങ്ങൾ അല്ല തെറ്റാണ് നിങ്ങളെപ്പോലൊരു ബി ജെ പി പ്രവർത്തകൻ നിങ്ങളെപ്പോലൊരു ബി ജെ പി പ്രവർത്തകൻ അല്ല, എനിക്കറിയാലോ വലിയശാലയുമായി ബന്ധപ്പെട്ട പുള്ളി എനിക്കറിയാലോ. നിങ്ങളെ ഞാൻ പലപ്പോഴും പലപേരെയും കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പം നിങ്ങൾ ബി ജെ പി ആണോ സി പി എം ആണോ? അല്ല, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായി ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ആരാണ് ബി ജെ പി, ആരാണ് സി പി എം, ആരാണ് കോൺഗ്രസ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ ഈ സംവാദത്തിൽ വന്നിരിക്കുന്ന ആളുകളിൽ ആരോഗ്യ മേഖലയിൽ വളരെ വ്യക്തമായ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു രാഷ്ട്രീയ ആരോപണത്തിന് വേണ്ടിയിട്ട് ഈ വേദി ഉപയോഗിക്കുന്നത്. എന്നാൽ ആ ആശുപത്രിയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ അത് മെഡിക്കൽ കോളേജായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട ആ ഹോസ്പിറ്റലിനകത്ത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ബാക്കി സൗകര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് നിരത്തി പറയാൻ തയ്യാറാണ് ഞാൻ. അതിലേക്കൊന്നും കടക്കുന്നില്ല. കേവലം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉള്ള സാധനമായ ഓക്സിജൻ, ആ ഓക്സിജനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഓക്സിജൻ ആ ജനറൽ ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മുഴുവൻ പ്രേക്ഷകരും വിശ്വസിക്കുന്നതാണ് തെറ്റാണെങ്കിൽ അത് വിശ്വസിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന അത് തെറ്റില്ല. എന്റെ പ്രിയ സുഹൃത്തെ, ആരോഗ്യ രംഗത്ത് വളരെ കാതലായ മാറ്റങ്ങളുണ്ടായി, നിരവധിയായ സൗകര്യങ്ങൾ എല്ലാ ആശുപത്രിയിലും ഉണ്ടായി. കോടികളുടെ സൗകര്യമുള്ള മന്ത്രി കേരളത്തിൽ ഉണ്ടായി എന്ന് അടാനിക്ക് പണമുണ്ടായി കൊടുക്കാൻ നരേന്ദ്രമോദി അടാനിയം കൊണ്ട് എല്ലാ രാജ്യങ്ങളിലും നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ വിദേശത്തുള്ള കള്ളപ്പണങ്ങളെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് 14 ചോദ്യത്തിന് ഉത്തരം, ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞു ചർച്ച കണ്ടില്ലേ? സുരേഷ് പാർലമെന്റിനെ പറ്റി പറയേണ്ട കാര്യമില്ല.
പാർലമെന്റിൽ അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ കസേര ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ഈ രാജ്യം കാലാകാലം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചർച്ച ചെയ്യുമ്പോൾ സിവേജ് പ്ലാന്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ആ സുഹൃത്ത് ഉന്നയിച്ചത്. ഈ നമ്മുടെ നാടിൻ്റെ നമ്മുടെ പോപ്പുലേഷൻ വല്ലാതെ ഉയരുന്നു. ഇതൊരു ഒരുപാട് എന്താ പലായനം, ഒരുപാട് നമ്മുടെ ഇങ്ങോട്ട് ഒരുപാട് ഫ്ലോട്ടിംഗ് നടക്കുന്നൊരു തലസ്ഥാന ജില്ല, ഒരുപാട് പേര് വരുന്നു, താമസിക്കുന്നു, പോപ്പുലേഷനും ജനസാന്ദ്രതയും വർദ്ധിക്കുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി നഗരസഭ എന്ന നിലയിലും അതിലുപരി ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതൃത്വവും ഒരു കേരളത്തിലാകെ ഇതൊരു ഒരു പുതിയൊരു ക്യാമ്പയിനായി, ജലകീയ ക്യാമ്പയിനായി ഞങ്ങൾ ആരംഭിച്ചു. ഇവിടെ ഈ കഴിഞ്ഞ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നോക്കുകുത്തിയായി നിന്നു. ഇക്കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത് മാലിന്യത്തിന് വേണ്ടി മാത്രം ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിയെ കൊണ്ടുവന്നു. അത് ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കങ്ങളുടെ ഭാഗമാണ്. പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച മന്ത്രിയായിരുന്നു മാലിന്യ മന്ത്രി. ആ മാലിന്യ മന്ത്രിയെ കൊണ്ടുവന്ന് വെച്ചു. ആ മന്ത്രിയാകട്ടെ ഓരോ ഘട്ടത്തിലും നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഇടംകൊള്ളിടുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ രാഷ്ട്രീയം പറയുകയില്ല, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടും കേരളത്തിലെന്നല്ല ജനസാന്ദ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഇതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് കൂട്ടായ പരിഹാരമാണ് വേണ്ടത്. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന നിലയിൽ അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്ന പ്രകടന പത്രികയിൽ അത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഭാഗമുണ്ട്. ഞങ്ങൾക്കത് വളരെ കൃത്യമായ അജണ്ടയുണ്ട്. ഇത് സംബന്ധിച്ച് ഇതാണ് ഞങ്ങൾക്ക് പറയാൻ. ബി ജെ പി തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുമെന്ന് പറഞ്ഞു. അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി പറയുന്നത് ഈ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ്. നിയമസഭ നെയ്യാറ്റിൻകരയിലെയും അരുവിക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പുകൾ, ഇവിടെ രണ്ടിടത്തും ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഒ രാജഗോപാലായിരുന്നു. അത് വളരെ പ്രസക്തമാണ്. എന്നാൽ ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലെയും ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സ് ആരാണ്, എൽ ഡി എഫ് കാൻഡിഡേറ്റ്സ് നേടുന്നതിൻ്റെ പകുതി വോട്ടെങ്കിലും അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ താങ്കൾക്ക് കഴിയും? ഒരു ചോദ്യം. രണ്ട്, ബംഗാളിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസും സി പി ഐ എമ്മും രണ്ട് ദേശീയ പാർട്ടികൾ തമ്മിലുണ്ടാക്കിയ സഖ്യത്തെ കളിയാക്കിയ നിങ്ങൾ കേരളത്തിൽ എൻ ഡി എ വിപുലീകരിച്ചിട്ട് എന്ത് ഐഡിയോളജിയുടെ പുറത്താണ്, ആരെയൊക്കെയാണ് നിങ്ങൾ ആ എൻ ഡി എയിൽ ചേർത്തിട്ടുള്ളത്, അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? പിന്നെ മൂന്നാമത്തെ, എല്ലാം ശരി, സോറി, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റിന് വേണ്ടി വോട്ടിടണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഈ എൻ ഡി എ ഗവൺമെന്റ് ചെയ്തത്? എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യം മൂന്നെണ്ണോളം. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അരുവിക്കരയിലും നെയ്യാറ്റിങ്കരയിലും ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ രണ്ടിടത്തും മത്സരിച്ചത് രാജഗോപാലാണ്. കഴിഞ്ഞ പാർലമെൻറ്റിലും മത്സരിച്ചത് രാജഗോപാലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാർലമെൻറ്റിൽ 372,000 വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1512 സ്ഥാനാർത്ഥികൾ ഈ തിരുവനന്തപുരത്ത് താമരചിഹ്നത്തിൽ മത്സരിച്ചു. അങ്ങനെ മത്സരിച്ച 1512 ഒരു ഓ രാജഗോപാലല്ല 1512 ഓ രാജഗോപാലന്മാർ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ 372,000 4,00,000 വോട്ട് ബി ജെ പിക്ക് നേടാൻ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഓ രാജഗോപാലിന് വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവർ താമരചിഹ്നത്തിലും നരേന്ദ്രമോദിക്കും കേരളത്തിൻ്റെ മാറ്റത്തിനും വേണ്ടി വോട്ട് ചെയ്യും. ആ വോട്ട് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉൾപ്പെടെ തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിലും കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ വന്നിട്ട് ഈ നാട്ടിനുണ്ടായ നേട്ടത്തെ സംബന്ധിച്ചാണ്. ഞാൻ നേരത്തെ വിഴിഞ്ഞത്തെ സംബന്ധിച്ചുള്ള വികസന നേട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ, മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പാവത്താണ് ഒരു ചായക്കടക്കാരൻ്റെ മകനായിട്ട് പിറന്ന സാധാരണക്കാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയിട്ട് കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് കോൺഗ്രസ് ഇവിടുത്തെ 68 കോടി പട്ടിണി പാവങ്ങളെ താഴെ തട്ടിലാക്കി. ആ പാവങ്ങളിൽ 22 കോടി ആൾക്കാർക്ക് ഇന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നരേന്ദ്രമോദി നൽകി. അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളിക്ക്, ഇവിടുത്തെ കൊത്തന്മാർക്ക്, ഇവിടുത്തെ ആയമാർക്ക്, ഇവിടുത്തെ അംഗനവാടിയിലെ സഹോദരിമാർക്ക് ESI ആനുകൂല്യം കൊണ്ട് 2 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നരേന്ദ്രമോദി നൽകി.
ഇവിടത്തെ പാവപ്പെട്ടവന്റെ വീട്ടിലെ പെൺകുട്ടിയെ കെട്ടിച്ചു വിടാനും പഠിപ്പിക്കാനുമായി സുകന്യ സമൃദ്ധി യോജന നരേന്ദ്രമോദി നൽകി. വയോവൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് അടൽ ജി പെൻഷൻ പദ്ധതി നരേന്ദ്രമോദി നൽകി. യുവാക്കൾക്ക് 10,000 രൂപ മുതൽ 10,00,000 രൂപ വരെ ജാമ്യമില്ലാതെ ലോൺ എടുത്ത് ജീവിതത്തിൽ രാജ്യത്ത് ഒരു 110,000 കോടി രൂപ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി ഇവിടുത്തെ യുവാക്കൾക്ക് നൽകി. സൗമ്യ സൗമ്യ നരേന്ദ്രമോദി ഏതോ യാത്രയിൽ എവിടെയോ അതുകൊണ്ട് ഇവിടുത്തെ പാവങ്ങളുടെ പാർട്ടി ബി ജെ പി ആണ്, സംശയം വേണ്ട. ഒരു കാര്യം അറിയപ്പെടട്ടെ, ഏയ് ഇവിടെ 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 ശ്രീ സുരേഷ് ഉൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ പെട്രോളിന്റെ വില നിയന്ത്രണ ആരെയും ഏ സുഹൃത്തെ ഒന്ന് പറയട്ടെ 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 ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഒന്ന് ഏ പ്ലീസ് ശ്രീശാന്ത് പിണറായി വിജയനെ പോലെ ഇന്ന് ഇന്ന് ജാമ്യമെടുത്തേ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഈ സുരേഷ് ഉൾപ്പെടെ എത്രയോ തവണയാണ് പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം ഇവരുടെ സർക്കാർ എടുത്തു മാറ്റിയപ്പോൾ സമരം ചെയ്തത്. നിങ്ങൾ കയറിയിട്ട് നാണമുണ്ടോ? ഡീസലിന്റെ വില നിയന്ത്രണാധികാരം വിട്ടുകൊടുത്തില്ലേ? തിരുന്നില്ല തിരുന്നില്ല തിരുന്നില്ല. പാചകവാതകത്തിന് പാചകവാതകത്തിന് സബ്സിഡി പാടില്ല എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോൾ ഈ സുരേഷ് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ബി ജെ പിയുടെ കൂടി സമരം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രീ സുരേഷിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ അതെല്ലായിടത്തും മാറ്റല്ലേ? ഇപ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു പാവപ്പെട്ടോ പാചകവാതകത്തിന് വേണ്ടി വിളിച്ചാൽ ബുക്ക് ചെയ്യാൻ വിളിച്ചാൽ ആദ്യം ചോദിക്കുന്നത് സബ്സിഡി ക്വിറ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നാണ്. പാവപ്പെട്ട ഏതെങ്കിലും അമ്മച്ച് കൈമാറി തട്ടിയ തലമുറ കഴിഞ്ഞാലും പിന്നെ അവർക്ക് സബ്സിഡി കിട്ടില്ല. ഇവിടെ പ്രശ്നം ആധാർ കാർഡ് ഇവർ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ ഈ ശ്രീ സുരേഷ് ഉൾപ്പെടെയുള്ളവരുടെ ഇവിടെ സമരം ചെയ്തു. ഞാൻ ചോദിക്കുന്നു, നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ വന്നപ്പോൾ എല്ലാത്തിനും കാർഡാക്കിയില്ലേ? നിങ്ങൾ ഇതിനെ മുന്നേ സമരം ചെയ്തേ? ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഇവർ തമ്മിലാണ്, ഇവർ തമ്മിൽ ഒന്നാണ്, തിരുന്നില്ല. ഇവിടുത്തെ പ്രശ്നം പഴയ യു പി എ സർക്കാരും ഇവരും തമ്മിൽ, മോഡി സർക്കാരും തമ്മിൽ ഒരൊറ്റ കാര്യത്തിൽ വ്യത്യാസമുള്ളൂ. പഴയ യു പി എ സർക്കാർ പ്ലസ് ഒരു പശു സമം ഇപ്പോഴത്തെ മോഡി സർക്കാർ. നേരത്തെ വിദ്യാബാലൻ നീച്ചകളോട് സംസാരിച്ച കാര്യം പറഞ്ഞു. വിദ്യാബാലൻ നീച്ചകളോട് സംസാരിക്കേണ്ടത് നരേന്ദ്രമോദി 15 വർഷം പറഞ്ഞ ഗുജറാത്തിൽ മാത്രമല്ല 35 വർഷം ജ്യോതി ബാസ് ഭരിച്ച ബംഗാളിൽ കൂടിയാണെന്ന കാര്യം അങ്ങ് ഓർക്കണം. അത് മാത്രമല്ല അങ്ങൊരു പ്രകടന പത്രിക പറഞ്ഞു. ആ ഇന്നത്തെ സമകാലീന രാഷ്ട്രീയത്തിൽ വരിക, എന്താണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ മദ്യനയം? നിങ്ങൾ മദ്യവർജനം നമ്മൾ ഓരോ കുപ്പിയിൽ എഴുതി വച്ചിരിക്കുകയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, അത് പറയാനായിട്ട് ഇടതുപക്ഷത്തിനൊരു പ്രകടന പത്രികയുടെ ആവശ്യമുണ്ടോ? അത് പറയാനുള്ള പ്രകടന പത്രിക ചോദിക്കട്ടെ. ഇനിയും അക്രമ രാഷ്ട്രീയം, നിങ്ങൾ ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ അവരുടെ വയസ്സിന് സമാനമായി വെട്ടുകൾ വെട്ടി കൊല്ലുന്നു. എന്തിനാണ് ഒരു ഭാഗത്ത് ബി ജെ പി ഒരു ഭാഗത്ത് സി പി എം? ഈ അക്രമ രാഷ്ട്രീയത്തിന് പ്രകടന പത്രികയിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത് അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. എണ്ണി പറയാം, അവസാനിപ്പിച്ച ഭാഗം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയമാണ്. ശരിയാണ്, ഈ കഴിഞ്ഞ ഈ ഗവൺമെന്റിന്റെ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ 28 പേരെയാണ് വിവിധ ആൾക്കാർ വെട്ടിക്കൊന്നത്. അതൊക്കെ പോട്ടെ, ഞങ്ങൾ സഹിച്ചു വിട്ടു. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ആ പാവപ്പെട്ട രാധയുടെ കാര്യം ഒന്ന് പറയണം. കഷ്ടമാണ്, നിങ്ങളുടെ ഉദ്ദേശം അതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഒരു കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും ഒരു പെണ്ണിനെയും ഇനി ഒരാൾക്കും പിടിപ്പിച്ച് കൊല്ലാൻ സാധിക്കില്ല. ഞങ്ങൾ ഉറപ്പുതരാം, ഞങ്ങൾ ഗ്രൂപ്പിന്റെ പേരിൽ ഇനി ഒരു കോൺഗ്രസ് പ്രവർത്തകനും എൽ ഡി എഫ് വന്നാലും കേരളത്തിൽ വെട്ടിമരിക്കില്ല. ഞങ്ങൾ കാവൽ നോളാം. അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. രണ്ട് തിരുന്നില്ല സുഹൃത്ത്, കേറിട്ട് നോക്കണം. ഇവിടെ മദ്യനയത്തെ കുറിച്ച് പറഞ്ഞല്ലോ കോൺഗ്രസിന്, ഞങ്ങളുടെ മദ്യനയം സുവ്യക്തമാണ്. ഞങ്ങളുടെ ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നു, താങ്കൾ സഹിഷ്ണുത കാണിക്കും. മദ്യത്തെ കുറിച്ച് പറഞ്ഞോട്ടെ, കേക്കന്നേ എന്നിട്ട് പറയാം, സമാധാനപ്പെട്. ഏ ശ്രദ്ധിക്കും, മദ്യനയം ഞങ്ങളുടേത് സുവ്യക്തമാണ്. അത് ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കില്ലാത്ത കാര്യം പറയേണ്ട കാര്യമല്ല. ഞങ്ങളുടെ നയം മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസിൻ്റെ നയം മദ്യനിരോധനമാണ് എങ്കിൽ ആ മദ്യനിരോധനം എന്തുകൊണ്ട് നിങ്ങൾ ഭരിക്കുന്ന കർണാടകയിൽ ചെയ്യുന്നില്ല? എന്താ അത് പറയരുത്. കോൺഗ്രസ് ദേശീയ പാർട്ടിയാ സുഹൃത്തെ? നിങ്ങളതില് പ്രകോപിതരാവണ്ട. നിങ്ങൾ ഒട്ടുമേ പ്രകോപിതരാവണ്ട.
നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രാജ്യത്ത് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് മദ്യനിരോധനം എന്നൊരു നയമല്ല. ഞാൻ എൻ്റെ മൊബൈലിൽ തിരഞ്ഞു നോക്കി നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ മദ്യനിരോധനം ഉണ്ടാകുന്നതിന് വെറും 3 മാസം മുമ്പ് മദ്യനിരോധനം പൊട്ടത്തരാണ്, മദ്യനിരോധനം വന്ന ആളുകൾ ചത്തു എന്ന് പറയുന്നതിന്റെ വീഡിയോ നോക്കാനാണ്. കിട്ടിയാൽ ഞാൻ അയച്ചുതരാം, നമ്പർ തന്നാൽ മതി, അയച്ചുതരാം. ചക്രത്തിൽ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിൽ അങ്ങ് ഈ കുറെ ബാറുകൾ പൂട്ടിയതാണ്. ഞാൻ കേരളത്തിൽ കേരളത്തിൽ മദ്യ നിരോധനം നിങ്ങൾ ഏത് ബാറാണ് പൂട്ടിയത്? ബാറിന്റെ ബോർഡ് മാറിയുള്ളൂ. അവിടെ ഇപ്പോൾ അവിടെ ഇപ്പൊ കൊടുക്കണ പിന്നെ കുലുക്കി സർബത്തല്ലേ ഇപ്പൊ കൊടുക്കുന്നത്? ആ കുലുക്കി സർബത്താണ് ഇപ്പൊ കൊടുക്കുന്നത്. ആ അത് നിക്ക് സുഹൃത്തെ, അങ്ങനെ പറയണ്ട. ഇപ്പോഴവിടെ കൊടുക്കുന്ന നല്ല മദ്യം തന്നെ, വീര്യം കൂടിയ മദ്യം, വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കുറഞ്ഞ മദ്യം കൂടുതൽ കുടിച്ചാൽ വീര്യം കൂടും, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഏയ് ആ ഇല്ലാന്ന് അവിടെ പിന്നെ ഇപ്പൊ കൊടുക്കുന്ന കുലുക്കി സർബത്താ അല്ലാന്ന്, അവിടെ കൊടുക്കുന്ന നല്ല ഒന്നാന്തരം മദ്യ, ഒന്നാന്തരം മദ്യ, ഒന്നാന്തരം ബിയർ പാർ. നിങ്ങൾ നിങ്ങൾ ബാറിന്റെ ബോർഡ് മാറ്റി ബിയർ പാർ ഉണ്ടാക്കി, അങ്ങനെ പറ ഞാൻ സമ്മതിക്കാം. ഏ നിങ്ങൾ പറ, നിങ്ങൾ പറയാം, ഞാൻ മാറി പോവാറില്ല, നിങ്ങളെ പോലെ ഞാൻ മാറി പോവാറില്ല. കൂടെ വരാൻ പറഞ്ഞാൽ പറയില്ലാതെ ഗോപനെ വിളിച്ചോ, ഞാൻ പറയില്ല, ഗോപൻ പറയില്ല. ഗോപന്റെ സുഹൃത്താണ് എനിക്കറിയാം, ഗോപൻ ഈ പണി ഇല്ലാത്ത ആളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ വിളിച്ചോ, ഞാനാ പഠിക്കില്ല. ഒച്ചപ്പാട് വേണ്ട, ഒച്ചപ്പാട് വേണ്ട. കേരളത്തിൽ ഞങ്ങളുടെ മദ്യനയം സുവ്യക്തമാണ്, മദ്യവർജനമാണ്. ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഇവർ മുഖ്യമന്ത്രിയെ കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായി. ഈ രാജ്യത്ത് കല്ലെറിഞ്ഞവർക്കെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. പിന്നെ ബാറുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് 780 ഈ സംസ്ഥാനത്തിന്റെ വരവ് നോക്കാതെ തന്നെ ഈ സംസ്ഥാനത്ത് കൃത്യമായ രീതിയിൽ ബോർഡ് മാറ്റിയെന്നോട്ടെ, അത് കൃത്യമായി അറിയാവുന്ന റഹീമിനെ പോലുള്ള ആളുകളുടെ പാർട്ടിക്കാർ നിരവധി അവിടെ കയറി ഇറങ്ങുമ്പോൾ അവരോട് ചോദിക്കണം, വല്ലപ്പോഴും ചോദിക്കണം. ഈ സംസ്ഥാനത്ത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നിരവധി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, റഹീമിനെ പോലെ ആള് 780 ബാറുകളിൽ പൂട്ടിയ ശേഷം എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത ഒരാളാണ്, സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിലെ 2 മൈൽസ്റ്റോൺ ഉണ്ടായ, എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ടായ ഗവൺമെൻറ് SIT ഹോസ്പിറ്റലിൽ എൻ്റെ ആദ്യത്തെ മകൻ പ്രസവിക്കുമ്പോഴും കണ്ട ദുരവസ്ഥ, അന്ന് കുഞ്ഞുങ്ങളെ ബക്കറ്റിനകത്ത് കയറ്റി കടത്തിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് ഒരു 10 വർഷങ്ങൾ മുമ്പ്. 2-ാമത്തെ കുഞ്ഞിനെ ജനിക്കുമ്പോഴും ഇതേപോലത്തെ ചില അണുബാധ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ 3 പേരോടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെ നിങ്ങൾ എന്ത് വാഗ്വാദമാണ് ഇവിടെ നടത്താൻ പോണത്? മാത്രവുമല്ല ഓരോ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ ശക്തി പ്രകടനം ഇവിടെ നടത്തുന്നു, ഞങ്ങൾ സാധാരണക്കാർ കാണുന്നു. ഇതിനകത്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ട്, കാഴ്ചപ്പാടുള്ളത് എന്നെ പോലത്തെ സാധാരണ ആൾക്കാരും ഉണ്ട്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ 3 പേരും ഭരണത്തിൽ വരിക വരാതിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം, ഭാവി തീരുമാനിക്കും, ജനങ്ങൾ തീരുമാനിക്കും. പക്ഷേ എന്നെ പോലെ സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ ഭാര്യയ്ക്ക് പ്രസവ വേദനയുമായി ഞാൻ SIT ഹോസ്പിറ്റൽ അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിനകത്ത് കയറുന്നതിന് മുമ്പേ റോഡിൽ വെച്ച് തന്നെ ഓട്ടോയിലോ കാറിലോ വെച്ച് പ്രസവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് സമാധാനം കൊടുക്കും, നിങ്ങൾ എന്ത് വികസനം നടത്തി എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിലെ ആരോഗ്യരംഗം ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ പറഞ്ഞോട്ടെ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു തമാശ ഈ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്ന തമാശ എന്തെന്ന് ചോദിച്ചാൽ, ജനറൽ ആശുപത്രിയും തക്കാട് ആശുപത്രിയും 2 കിലോമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ജനറൽ ആശുപത്രിയും തക്കാട് ആശുപത്രിയും ചേർത്ത് നമ്മുടെ ശിവകുമാർ ഒരു പുതിയ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. എക്സ്പയറി ആയ മരുന്നുകൾ പോലും അന്താരാഷ്ട്ര കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന് 20% കമ്മീഷൻ വാങ്ങുന്ന അഴിമതിക്കാരൻ മന്ത്രിയാണ് ഈ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് ആർക്ക് അറിഞ്ഞുകൂടാത്തത്? ഇവിടുത്തെ ആതുര ശുശ്രൂഷാരംഗം സമ്പൂർണമായും തകർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത്,
എത്ര വർഷക്കാലം മുമ്പാണ് ഈ പറഞ്ഞ എസ് ഐ ടി ആശുപത്രിയിൽ പോയി എന്ന് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി എസ് ഐ ടി ആശുപത്രിക്കകത്തുള്ള നിരവധിയായ സൗകര്യങ്ങളെപ്പറ്റി അവിടെ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞിറങ്ങി വന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷം ലാസ്റ്റ് അവിടുത്തെ ഇൻഫൻട്രി ക്ലിനിക് അടക്കം എല്ലാ സംവിധാനങ്ങളും സൗകര്യമായി വാർഡുകളുടെ നല്ല നിലവാരത്തിലേക്ക് ഉയർത്തുകയും മറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയ ശേഷം ആണ് എങ്കിൽ ഞാൻ സമ്മതിക്കും. ഇല്ല എങ്കിൽ എനിക്ക് സുഹൃത്തുക്കളെ ഒരു വർഷമായി എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞു പോയ സാധാരണക്കാരായ ഒരമ്മമാരും അവിടെ തങ്ങൾക്ക് ഒരു സൗകര്യവും ഇല്ലായിരുന്നു എന്നും അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ നല്ല സൗകര്യങ്ങൾ ലഭിച്ചുവെന്നും അവിടെ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി തൻ്റെ കുഞ്ഞുങ്ങളുമായി പോയ മാതാപിതാക്കളുണ്ട്. അവരോട് നിങ്ങളൊന്ന് സുഹൃത്ത് പോയി ചോദിക്കുന്നത് നന്നായിരുന്നു. അതിലൊരു മാതാപിതാവാണ് ഞാൻ. ഞാൻ ഒന്നര വർഷങ്ങൾക്ക് നമ്മൾ ഈ സമൂഹത്തിൽ നാളെയോ നാളെ രാവിലെയോ എപ്പോഴെങ്കിലും എസ് ഐ ടി ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് വരെ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കുക, നടന്നു പോവുകയെ ശ്രദ്ധിച്ചാൽ സാറിന് മനസ്സിലാവും സാർ ഈ പറഞ്ഞ വികസനം എന്നോടൊപ്പം പ്രിയപ്പെട്ട റഹീമും സുരേഷും പറയുന്ന സമയത്ത് ഈ സുഹൃത്ത് പറയുന്ന സമയത്ത് ഞാൻ ഇവരോടൊപ്പം അദ്ദേഹം പറഞ്ഞു പുറത്ത് ഗേറ്റിനകത്തുള്ള അകത്തുള്ള കാര്യത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്, ആ കെട്ടിടത്തിലേക്ക് കടന്ന് വരുമ്പോഴുണ്ടാകുന്ന വഴിയിലേക്കെന്ന് പ്രിയ സുഹൃത്ത് പറഞ്ഞു. അതിനകത്ത് ആശുപത്രിയിലേക്ക് കടക്കുമ്പോൾ ആശുപത്രിക്കകത്തുള്ള സൗകര്യങ്ങളെ പറ്റി അവിടെയുള്ള കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ ആശുപത്രിയിൽ നിന്ന് ചികിത്സ ഇറങ്ങിപ്പോയ, അതായത് അല്ലാതെ ശ്രീമതി ടീച്ചറിന്റെ കാലത്ത് അണുബാധ ഏറ്റ് 36 പിഞ്ച് കുഞ്ഞുങ്ങൾ മരിച്ചു വീണതുപോലെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞു ആശുപത്രിയിൽ മരിച്ചു വീണില്ല. എന്തെങ്കിലും പറയാതിരിക്കും, നിങ്ങൾ എന്തെങ്കിലും പറയാതിരിക്കും. ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ ഈ പറയുന്ന എസ് ഐ ടി ആശുപത്രിയിലെ കഴിഞ്ഞ ഒന്നര വർഷങ്ങൾ മനസ്സിൽ താങ്കൾ ഉണ്ടായിരിക്കും, ഞാൻ പറയട്ടെ മനസ്സിൽ താങ്കൾ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു രക്ഷകർത്താവ് നിലയിൽ അവിടെ അഭിമുഖീകരിച്ച ഒരാളാണ് ഞാൻ. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. ഞാൻ അദ്ദേഹത്തോട് വേറൊരു കാര്യം ചോദിക്കുന്നു. ഇദ്ദേഹം കഴിഞ്ഞ ഒന്നര രണ്ട് വർഷങ്ങൾക്കിടയിലാണ് പോയിട്ടുള്ളത് എങ്കിൽ എൻ്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അവിടെ ഏറ്റവും അധികം ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായി ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പരിശ്രമം നടത്തിയ ഒരാളേ ഉള്ളൂ. അവർ ഇപ്പോൾ അരിവാൾ ചുറ്റിയ നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുന്നുണ്ട്. രാജ്യസഭാ അംഗമായിരുന്ന ടി എൻ സീമയാണ്. ടി എൻ സീമ എംപി രാജ്യസഭാ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങളൊന്നുമില്ല. എംപി ഫണ്ട് പറഞ്ഞാൽ എംപിക്കുള്ള ഫണ്ടാ. നരേന്ദ്രമോദി പ്രത്യേകം പൊതിഞ്ഞു കൊടുത്തല്ല, നരേന്ദ്രമോദി പ്രത്യേകം പൊതിഞ്ഞു കൊടുത്തല്ല, അത് എല്ലാ എംപികളും ഈ ചർച്ചയിൽ പ്രധാനമായി ഉയരേണ്ട ജനങ്ങളുടെ ജീവൽ പ്രധാനമായ പ്രശ്നം റബ്ബറിന്റെ വിലയിടിവാണ്. ഈ ജില്ലയിൽ അത് പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഞാൻ ആദ്യം പറഞ്ഞു രണ്ടുപേരും നല്ല മൗനം അതിൽ സ്വീകരിച്ചു. റബ്ബറിന്റെ ഇറക്കുമതി ആരംഭിക്കുന്നത് കോൺഗ്രസ്, റബ്ബറിന്റെ ഇറക്കുമതി തുടരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP. എന്താണ് റബ്ബർ വില വർധന? രണ്ടാമതൊരു കാര്യം, ഈ 8 തീരുമാനങ്ങൾ വഴി ക്യാബിനറ്റിലെ കടുംവെട്ട് മന്ത്രിസഭയിൽ 2544 ഏക്കർ ഭൂമി സന്തോഷ് മാധവൻ മുതൽ വിജയ് മല്യ വരെയുള്ളവർക്ക് പതിച്ചു കൊടുത്തതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രവുമായിട്ടാണ് ഉമ്മൻചാണ്ടി മത്സരിക്കാൻ പോകുന്നത്. എന്താണ് ഈ വിവാദ പല വിഷയങ്ങളും തലസ്ഥാന ജില്ലയിൽ ചർച്ചയാകുന്നുണ്ട്. ഇതെല്ലാം വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ഉയരുമ്പോഴും 16-ാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാകാം. ഏതായാലും തലസ്ഥാന ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷം ചിത്രം ഇവിടെ പൂർത്തിയാകുകയാണ്. വടക്കളം ജില്ല ഇവിടെ പൂർത്തിയാകുന്നു. ബൈ.